ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബോക്സ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല. അപ്പിടുന്ന പൂജ കപ്പിടാനുള്ള ഹൈടെക് പാത്രം. മെഹറിൻസ് കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് പൂച്ചകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ്. സാധാരണ രീതിയിൽ പൂച്ചകൾ എങ്ങനെ പരിപാലിക്കണം അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മളെ ചാനലിൽ വരുന്നത്. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ പൂച്ചകൾക്ക് ആവശ്യമുള്ള ഒരു 10-11 പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അൺബോക്സിങ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ വീടിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലപ്പോൾ എക്കോൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. വീടിൻ്റെ തൊട്ട് മുമ്പിൽ റോഡാണ്. അപ്പോൾ ആ റോഡിലൂടെ വണ്ടി പോകുന്ന ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 10-11 ഐറ്റം പ്രോഡക്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ആദ്യം ചെറിയ ബോക്സിൽ നിന്ന് വലിയ വലിയ ബോക്സിലേക്ക് പോകാം. ഏറ്റവും ലാസ്റ്റ് വലിയൊരു ബോക്സ് ഉണ്ട്, അത് തുറന്ന് നോക്കാം കേട്ടോ. ഇതിലെന്താണ്? ഇതൊരു ആൻറ്റി ഫംഗലിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. ഈ ക്യാപ്റ്റ് സാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബാർക്കിംഗ് അപ്പ് ദ ടീ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് വന്നിട്ട് അടിപൊളി റിസൾട്ടാണ് എനിക്കിതിന് മുന്നേ ഒരു പ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിയപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഈ സെയിം ആൻറ്റി ഫംഗലിൻ്റെ ഷാമ്പു വാങ്ങിക്കാനുള്ള ഒരു കാരണം. ഒരു പ്രാവശ്യം ക്യാറ്റിന് ഫംഗസ് വന്നു. നമ്മളെ നാട്ടിൽ സാധാരണ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഫംഗസിൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടൊന്നും പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് പേർക്ക്, നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് തന്ന, പിന്നീട് തന്ന ഫീഡ്ബാക്കും വളരെ നല്ലതായിരുന്നു. കാരണം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് ക്യാറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ഷാമ്പു തേച്ചിട്ട് ശരീരത്തെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളത് കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മളത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുമ്പം ഈ ഷാമ്പുവിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് ക്യാറ്റിൻ്റെ സ്കിന്നിൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് കഴുകി കളയുന്നതോട് കൂടിയിട്ട് ഇപ്പം ക്യാറ്റിൻ്റെ വാലിൻ്റെ അറ്റത്ത്, വാലിൻ്റെ മുകളിൽ വരുന്ന ബ്ലാക്ക് ഡോട്ട്സുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോപ്പ് റൗണ്ടിൽ കാണുന്ന ഫംഗസുകൾ, പൊടി പോലെ കാണുന്ന ഫംഗസുകൾ, അങ്ങനെ ഏത് ടൈപ്പിലുള്ള ഫംഗസിനും എനിക്കിതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള ഒരുപാട് ആളുകൾ ഈ സാധനം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു അസുഖമില്ലാത്ത പൂച്ചകൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഫംഗസിൻ്റെ ഒരു പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുളിപ്പിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷാമ്പു ഞാൻ കറക്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഇത് വേണ്ട ആളുകൾക്ക് വാങ്ങട്ടോ. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതും ഒരു ഷാമ്പു തന്നെ നോക്കാം. അടുത്തത് ഇതും ഒരു ഷാമ്പുവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഷാമ്പു കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു നമ്മൾ സാധാരണ ഇതിൽ മെഡിക്കേറ്റഡ് ഷാമ്പു ഷാമ്പുവാണത്. ഇപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു കണ്ടീഷണർ ടൈപ്പ് ഷാമ്പുവാണ്. അതായത് പ്രത്യേകിച്ച് യാതൊരു അസുഖമില്ലാത്ത പൂച്ചകൾക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിലുള്ള ഷാമ്പൂസാണ് ഉപയോഗിക്കേണ്ടത്. തുറന്ന് നോക്കട്ടെ. നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ബീഫർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ബീഫർ. നമുക്കറിയാം ബീഫറിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ പൂച്ചകൾക്കും വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ. ബീഫർ ഷാമ്പു ക്യാറ്റ്സ് ആൻഡ് ക്യാറ്റ് എന്ന് ഇതിൻ്റെ മെക്കഡമിയ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 390 ബോക്സ്. ഈ ബോട്ടിലിൻ്റെ മുകളിലുള്ള MRP റേറ്റ് നമുക്ക്, എനിക്കത് കിട്ടിയിട്ടുള്ളത് നോക്കണം. കുറച്ചും കൂടി എന്ത് ഡിസ്കൗണ്ട് ഉണ്ട് ആമസോണിൽ നിന്ന്. അങ്ങനെ ചെറിയ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ഒരുവിധം എല്ലാ പ്രോഡക്റ്റുകളും കൊടുക്കുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മിക്കവാറും എന്താണ് കൂടുതലും MRP റേറ്റുകളൊക്കെ വാങ്ങുന്നുണ്ട് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ. പിന്നെ അപ്പോൾ ഈ ഷാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടത് യാതൊരു വിധ സ്കിന്നിനും ഇൻഫെക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായിട്ട് ക്യാറ്റിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീനായിട്ട് എടുക്കണം. പിന്നെ അതേപോലെ ഹെയറൊക്കെ ഒന്ന് സ്മൂത്താക്കിയിട്ട് ഇപ്പോൾ ഒരു അതിൻ്റെ ശരിക്കുള്ള കളർ എന്താണോ ക്യാറ്റിൻ്റെ ആ ഒരു കളറിലേക്ക് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഷാമ്പുവാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച നമ്മളെ ക്യാപ്റ്റ് സാക്കിൻ്റെ ആൻറ്റി ഫംഗലിൻ്റെ ഷാമ്പു, ഈ കാണുന്ന ആൻറ്റി ഫംഗലിൻ്റെ ഷാമ്പു ഇത് ഉപയോഗിച്ചിട്ട് ക്യാറ്റിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷാമ്പു എന്നല്ല ഏത് മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്യാറ്റിൻ്റെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ക്യാറ്റിൻ്റെ അതിൻ്റെ സ്കിന്നിൽ
നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ ഒരു ലെയർ ഉണ്ട്. അത് ഈ മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിച്ച് ഏത് മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇല്ലാതായി പോകും. അപ്പോൾ സ്കാറിൻ്റെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി പോകുമ്പം അത് കാരണം മറ്റ് പല അസുഖങ്ങളും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നത് 15 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ രീതിയിൽ ആഴ്ചയിൽ ഒരു 2 തവണ വീതം അങ്ങനെ ഒരു 4 പ്രാവശ്യം നമ്മൾ ക്യാറിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫംഗസ് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. പിന്നെ അതിന് ശേഷം ഫംഗസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാറ്റിൻ്റെ സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാറ്റിന് നാച്ചുറലി ആയിട്ടുള്ള ഒരു ഹെയറിനൊരു സ്മൂത്ത്നെസ്സും അതിൻ്റേതായിട്ടുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. യാതൊരു സ്കിന്നിന് അസുഖം ഒന്നും ഇല്ലാത്ത ക്യാറ്റിനും ഈ രീതിയിലുള്ള ഷാമ്പൂസാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നോർമലായിട്ടുള്ള ഷാമ്പൂ ആണ്. ഇതേപോലെ ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. ഹിമാലയൻ്റെ പെറ്റ് കണ്ടീഷണർ ടൈപ്പ് ഷാമ്പൂകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനും ആവശ്യങ്ങളൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആ രീതിയിലുള്ളതൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, ഫാസ്റ്റായിട്ട് നോക്കാം. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ക്യാറ്റിന് കളിക്കുന്ന ഒരു ടീസറാണ്. ഓൾറെഡി ഇത് ആമസോണിൽ നിന്ന് അവർ ഡെലിവറി ചെയ്ത സമയത്ത് ബോക്സ് പൊട്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 239 രൂപ. 239 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് വന്നത്. ഇതൊരു ക്യാറിനെ കളിപ്പിക്കാനുള്ള, കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടീസറാണ്. ഇത് വളച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. തുറന്ന് കാണിച്ചുതരാം ഞാൻ. ഇത് ഫുള്ളായിട്ട് ഞാൻ തുറക്കുന്നില്ല. ഇതിങ്ങനെ ഒരു വടിയാണ്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വടിയാണ്. ഇതിൻ്റെ അറ്റത്തൊരു നൂലുണ്ട്, അറ്റത്തൊരു മണിയുണ്ട്. ഇതിൻ്റെ അറ്റത്ത് തന്നെ നമുക്കൊരു കുളത്തും കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഒരു കുളത്ത്, ഇവിടെ ഒരു കുളത്ത് കാണാം. ഈ കുളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ ലോക്കാക്കി വെക്കുക. ഈ കുളത്തിലേക്ക് ഈ ഫെതറ് ലോക്കാക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ക്യാറ്റിനെ കളിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിന് സൗണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ തൂലൊക്കെ അനങ്ങുന്നതൊക്കെ കാണുമ്പോൾ ക്യാറ്റിന് പൊതുവെ അനങ്ങുന്ന ഒബ്ജക്റ്റുകളെ ഹണ്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ആഗ്രഹമാണ്. പൂച്ചകൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്യാറ്റിന് നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം കേട്ടോ അത്. ഇത് ഒരുപാടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഈ ടൈപ്പിലുള്ള ടോയ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബ്രാൻഡിൻ്റെ പേര്, ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്, എന്തായാലും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഭാഗത്തു നിന്ന് പൊട്ടിപ്പോരുന്ന, ഈ വടിൻ്റെ അറ്റത്ത് നിന്ന് നൂല് പൊട്ടിപ്പോരുന്ന പ്രശ്നം, ഈ തൂവൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ടോയ്സ് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതേ സെയിം സാധനം ഒന്ന് പഴയത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരാൾക്കും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരുപാട് കാലം എനിക്ക് ഈട് നിന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിത് നിങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ ഇനി അടുത്ത ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. ഇത് വന്നിട്ട് ക്യാറ്റിൻ്റെ ചെവി ക്ലീൻ ചെയ്യുന്ന ഇയർ ക്ലീനറും പിന്നെ അതേപോലെ തന്നെ ഡീവാമിങ് ചെയ്യുന്ന വരക്കുള്ള മരുന്നുമാണ് വന്നിട്ടുള്ളത്. തുറന്ന് നോക്കട്ടെ. ഇത് ഡിവോമിങ് ചെയ്യാനുള്ള ക്യൂഓഫ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്, ഈ കാണുന്നത്. ഇതിൽ 4 ടാബ്ലറ്റാണ് ഉണ്ടാവുക. കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് മുമ്പൊരു വീഡിയോയിൽ വരക്ക് മരുന്ന് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോയിൽ ഈ മെഡിസിൻ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതിൽ 4 ടാബ്ലറ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റിക്കറും കിട്ടും. കണ്ടില്ലേ, ഒരു 4 ടാബ്ലറ്റിന് വേണ്ടിയിട്ടുള്ള 4 സ്റ്റിക്കർ കിട്ടും. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വരക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് 1 സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡിൻ്റെ ബുക്ക് ഉണ്ടായിരിക്കും, വാക്സിനേഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ആ ബുക്കിൽ എന്ത് ചെയ്യുക, നമ്മളിത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്കുകളൊക്കെ കൊടുക്കാം. നിങ്ങളതിൽ നോക്കിയിട്ട് അത് കൊടുക്കാം. പിന്നെ ഇത് ക്യാറിൻ്റെ ചെവി ക്ലീൻ ചെയ്യുന്ന വിർബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ എപ്പിയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ക്ലീനറാണ്. ഇത് 200 രൂപയുടെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് ആകെ 100 രൂപയ്ക്കറ്റാണ് ആമസോണിൽ നിന്ന് കിട്ടിയത്. സംഭവം പക്കയാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ക്യാറ്റിന് ഉപയോഗിക്കുക. ഇതൊരു വേപ്പറായിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇതിൻ്റെ വർക്കിങ്. ഇത് ഈ ബോട്ടിൽ അഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിവിടെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് ക്യാറിൻ്റെ ചെവിയിൽ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായത്? ഇവിടെയാണ് ഇതിൻ്റെ പിന്നെ തുറക്കാനും അടക്കാനും വേണ്ടിയിട്ടുള്ള അടപ്പ് കിടക്കുന്നത്.
അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഇത് കുറച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ തന്നെ ഒരുപാട് ക്യാൻ്റെ ചെവിയിൽ ഇൻ കേസ് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇതൊരു വേപ്പറായിട്ട് പോകും. ഒരു സ്പിരിറ്റ് ടൈപ്പിലുള്ള ഒരു മെഡിസിനാണിത്. അപ്പോൾ ചെവിയിൽ ഒരുപാട് ലിക്വിഡ് കെട്ടിക്കിടന്നിട്ട് അത് പിന്നെ ക്യാറ്റിന് അത് മുഖേന മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ഈ വിർബാഗിൻ്റെ എപ്പിയോട്ടിക് എന്ന് പറയുന്ന ഈ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് തുറന്ന് നോക്കാം. ഇത് സാധനം വന്നിട്ട് എന്താ നോക്കുക എന്തായാലും. ആ ഇത് സ്കിന്നിനും ഹെയറിനുമുള്ള പ്രൊട്ടക്ഷൻ. ഇത് വന്നിട്ട് അധികം ആളുകൾ ഉപയോഗിക്കാറില്ല, ഞാനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് മൈബിയു എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ ആൻഡ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. എത്ര റിസൾട്ട് കിട്ടാത്ത ക്യാറ്റിനും നല്ല അടിപൊളിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ക്യാറ്റിൻ്റെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഡോഗ്സിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ ഡോസേജ്, ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡോസേജ് എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഡോസേജ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്യാറ്റുകൾക്ക് കൊടുക്കുക കേട്ടോ. ഒരു രണ്ട് മാസം തൊട്ട് പ്രായമുള്ള ക്യാറ്റുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുക. അതിലും പ്രായം കുറഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോസേജ് വളരെ കുറച്ചിട്ട് നമുക്ക് ഒരു ഒന്നൊന്നര മാസമുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് ആൻറ്റി ഈ ഫംഗസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള പൂച്ചകൾക്ക്, അതേപോലെ നല്ല രീതിയിൽ രോമം അനാവശ്യമായിട്ട് കൊഴിയുന്ന പൂച്ചകൾക്ക്, ഹെയർ ഗ്രോത്ത് വളരെ കുറഞ്ഞ പൂച്ചകൾക്ക്, പിന്നെ അതുപോലെ ഫംഗസ് മാറിയിട്ട് രോമം വരാൻ ഒരുപാട് സമയമെടുക്കുന്ന പൂച്ചകൾക്കൊക്കെ ഈ രീതിയിലുള്ള സപ്ലിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ക്യാറ്റിൻ്റെ ഹെയറിനും സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലെ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുക. കുറച്ച് റേറ്റ് കൂടുതലാണ്, റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 1850 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഇത് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത് 1600 രൂപയ്ക്കാണ്. ഇത് ഓഫർ ഉണ്ടായിരുന്നു 1600 1700 അങ്ങനെ എന്തുവാണ്, ഫ്രീ ഡെലിവറിയാണ്, അങ്ങനെയാണ് കിട്ടിയത് ഈ സാധനം. പക്ഷേ ഇതൊന്ന് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പൂച്ചകളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു 3 മാസത്തേക്ക് പിന്നെ വേറൊരു ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും പക്ക പെർഫെക്റ്റ് റിസൾട്ടാണ്. കറക്റ്റ് നമ്മളത് അതിൻ്റെ പറയുന്ന ഡോസേജിനനുസരിച്ച് ആഴ്ചയിൽ ഒരു 3 ദിവസം മറക്കാതെ കറക്റ്റായിട്ട് ഒരു 3 മാസം കൊടുക്കുകയാണ്. 3 മാസം ഒന്നും കൊടുക്കേണ്ട, അതിന് മുന്നേ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും. കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പക്ക റിസൾട്ട്, 100% റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഒരു പുതിയൊരു പൂച്ചക്കുഞ്ഞിനൊക്കെ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തൊരു പൂച്ചകളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് മിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കേട്ടോ. മിയോൻ്റെ ക്യാറ്റിൻ്റെ ഫുഡുകളൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഇത് മിയോൻ്റെ ട്രീറ്റ്, ക്രീമി ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു സാധനമാണ് മിയോ ക്രീമി ട്രീറ്റ്. ഇത് വന്നിട്ട് 20 പീസാണ് ഇതിലുണ്ടാവുക. 20 പീസിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് 415 രൂപയാണ് MRP. 300 സംതിങ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആമസോണിൽ നിന്ന് ഇതുപോലെ തന്നെ വാങ്ങിയതാണ്. ഇതൊരു സിപ്പപ്പ് ടൈപ്പിലാണ് വരുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇത് മിയോൻ്റെ ക്രീമി ട്രീറ്റ് എന്ന് പറയുന്ന സാധനത്താണ്. ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ സാധനം. ഇത് ക്യാറ്റിന് ട്രെയിൻ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുക്കല്ലോ വല്ലപ്പോഴും, അതേപോലെ നമുക്ക് ഈ പൂച്ചകൾക്ക് ഒരു ട്രീറ്റായിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റാണ് ഉള്ളത്. ക്യാറ്റുകൾ ഭക്ഷണം കഴിക്കാതിരിക്കും ചില ആളുകൾക്ക്, എന്താണ് പൂച്ചകൾക്ക് എന്തെങ്കിലും പനിയോ ആ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ക്യാറ്റിൻ്റെ നോസ് സ്മെല് ചെയ്തിട്ടാണല്ലോ പൂച്ചകൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം സ്മെല് ചെയ്തിട്ട് പൂച്ചകൾ നല്ല സ്മെല്ലൊന്നും കിട്ടിയില്ലെങ്കിൽ പൂച്ചകൾ ആ ഭക്ഷണം കഴിക്കാതെ വരും. അപ്പോൾ ഒരുപാട് ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ട് പട്ടിണി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള ഈ ക്രീമി ട്രീറ്റ് എന്ത് ചെയ്യുക, പൊട്ടിച്ചിട്ട് ഇത് ക്യാറ്റിന് ഫീഡ് ചെയ്യുക. അത് കുറച്ച് ക്യാറ്റിൻ്റെ വായിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാലും ബാക്കി ക്യാറ്റുകൾ തന്നെ ബാക്കി നോക്കിക്കോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് നമ്മൾ പൂച്ചകുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് പൂച്ചകുഞ്ഞുങ്ങൾ നമ്മളെ പിന്നാലെ ഓടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അതേ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ച് നിൽക്കുക. ഒളിച്ച് നിന്നിട്ട് നമ്മളതിന് നമ്മൾ എന്ത് പേരാണോ വിളിച്ചിട്ട് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പേര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചക്കുഞ്ഞ് എന്തായാലും ഓടി വരും. അപ്പോൾ ആ രീതിയിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേര് വിളിച്ചിട്ട് ട്രെയിൻ ചെയ്യാനൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് കുറച്ചൊരു വലിയ ബോക്സാണ്. ഇതിൽ 1-2 ഐറ്റംസ് കിടക്കുന്നുണ്ട്.
ഡെലിവറി ചെയ്യുന്ന സമയത്തിന് ഈ സൈഡ് കുറച്ച് പൊട്ടിയിട്ടാട്ടോ വന്നത്. ഇത് ക്യാനിന് കോംബ് ചെയ്യാനുള്ള കോംബ്. ഈ കോംബ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ, ക്യാനിന് കോംബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ ഈ രണ്ട് കോംബിൻ്റെ ഉപയോഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സാധാരണ നമ്മൾ ക്യാനിന് ഭക്ഷണം കൊടുക്കുന്ന പാത്രമാണ്. ഇത് മൂന്ന് പാത്രം എനിക്കത് ആകെ 290 രൂപത്തെ വന്നിട്ടുള്ളൂ കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ലൊരു ഓഫർ കിട്ടിയത്, ഇപ്പോഴും ഓഫർ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. ഞാൻ അതിന് ലിങ്ക് കൊടുക്കട്ടെ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇത് സാധാരണ രീതി നമ്മളെ ഷോപ്പിൽ ഒന്നിനെ കൊടുക്കണം 140 രൂപ 150 രൂപ, അങ്ങനെ എന്തോ റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രമാണ്, കണ്ടില്ലേ. ഇങ്ങനത്തെ മൂന്ന് പാത്രമാണ് 290 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. ഇത് ടു സൈഡ് ക്യാറ്റിൻ്റെ കോമ്പാണ്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല ഇപ്പം, കണ്ടില്ലേ. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ പല്ല് വളരെ അടുത്തതും പിന്നെ അതേപോലെ തന്നെ പല്ല് കുറച്ച് ഗ്യാപ്പുള്ള പല്ലും, അപ്പോൾ ആ രീതിയിലുള്ള കോമ്പാണ്. ഇത് വില കുറവാണ് സ്വാഭാവികമായിട്ട്. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ക്യാറ്റിന് കോംബ് ചെയ്യുന്ന വീഡിയോയിൽ പക്കായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. കാരണം വീടിൻ്റെ അകത്തൊക്കെ ക്യാറ്റിനെ വളർത്തുന്ന ആളുകൾക്ക് പക്ക വീടിൻ്റെ അകത്തൊന്നും അധികം രോമങ്ങളൊന്നും കൊഴിഞ്ഞ് പോവാതെ എല്ലാ രോമവും ഈ ബ്രഷിൻ്റെ അകത്ത് തന്നെ ബ്രഷ് തന്നെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പം അൺബോക്സ് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഏറ്റവും അവസാനം അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റാണത്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബോക്സ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല. ഇതും ഞാനിതുപോലെ വേറൊരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ബോക്സ് കിടക്കുന്നുണ്ടല്ലോ. എന്ത് രണ്ട് ബോക്സ്? ഈ ബോക്സ് കാലിയാണ്, ഇതിനകത്തൊന്നുമില്ല. ചിലപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നിട്ട് 1636 രൂപ. MRP അതിനേക്കാളും കൂടുതലാണ്. നമുക്ക് നോക്കാം സാധനം എങ്ങനെ ഉണ്ട് നോക്കാം. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ക പാക്കിംഗ് ആണ്. ഇതൊരു എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്താ സാധനം എന്നുള്ളത്? ഇതൊരു ലിറ്റർ ട്രേ ആണ്, അപ്പിടുന്ന പൂജക്ക് അപ്പിടാനുള്ള ഹൈടെക് പാത്രം. ചില ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫിൽറ്റർ കാണുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കണം. ഇങ്ങനെ വരും. അപ്പോൾ രണ്ട് സൈഡിലും ലോക്ക് കിടക്കുന്നുണ്ട്. ഇത് അടിയിൽ പാത്രം വെച്ചിട്ട് ഈ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്കായി. ഈ സൈഡിൽ ഒരു ലോക്ക് വരുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ആ ലോക്ക് കിട്ടും. ഇനി ഇവിടെ ഒരു ഡോറ് കിടക്കുന്നുണ്ട്. ഈ ഡോറല്ല പ്രധാനപ്പെട്ടിട്ടുള്ള ഡോറ്. ഇങ്ങനെയാണിത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാൻ കുറച്ചൊരു സമയമെടുക്കും. ഓക്കെ, സെറ്റായി. ഇങ്ങനെയാണ് ഈ ലിറ്റർ ട്രേ വീടിൻ്റെ അകത്ത് നമ്മൾ വെക്കുക. ഇതിൽ ഈ അടിയിൽ കാണുന്ന ഈ കാണുന്ന ട്രേയിലാണ് നമ്മൾ ലിറ്റർ സാൻഡ് ഇട്ട് കൊടുക്കുക. ക്യാറ്റിന് അപ്പിടാൻ വേണ്ടിയിട്ടുള്ള ലിറ്റർ സാൻഡ് ഇട്ട് കൊടുക്കുക. അത് 5 ലിറ്റർ കൂട്ടോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത് താഴത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഡോറ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡോർ, അതിങ്ങനെ ആടി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്യാറ്റിന് അപ്പിടാണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്യാറ്റിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഈ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ക്യാറ്റിൻ്റെ ഹെഡ് തട്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ ഇത് ഇങ്ങോട്ടും ഓപ്പണായി വരും, കണ്ടില്ലേ. ഈ രീതിയിൽ അപ്പോൾ നമുക്കിതൊരു ഒരു ഓപ്പണായിട്ടുള്ളൊരു പാത്രം ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടിൻ്റെ അകത്ത് വെക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വീടിൻ്റെ സെൻട്രൽ ഹാളിലൊക്കെയാണ് ഈ രീതിയിൽ നമ്മൾ തുറന്ന് വെച്ചിട്ടുള്ളൊരു പാത്രം വെക്കുമ്പം ഒരു വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ രീതിയിൽ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ലിറ്റർ വീടിൻ്റെ അകത്ത് വെക്കുമ്പോഴും ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം ഇതെന്താ സംഭവം തന്നെ മനസ്സിലാവില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു എയർ വെന്റിലേഷൻ പോലുള്ള ഒരു ഹോൾസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ക്യാറ്റ് അപ്പിടുന്ന അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് തന്നെ വല്ലാതെ വീർപ്പ് മുട്ടി കിടക്കുന്ന സമയത്ത് ക്യാറ്റ് വീണ്ടും അകത്തേക്ക് പോകില്ല. ഇതിൻ്റെ അകത്ത് നല്ല ബാഡ് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്മെല്ലൊക്കെ കുറേശ്ശെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണിത്. പിന്നെ ഇത് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. സംഭവം പക്ക പ്ലാസ്റ്റിക്, നല്ല അടിപൊളി പ്ലാസ്റ്റിക് ആട്ടോ. അത്യാവശ്യം
കുഴപ്പമില്ലാത്തൊരു വെയിറ്റും ഒക്കെ കാണുന്നുണ്ട്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല. നമുക്കിത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് സൈഡിലും ഇതുപോലുള്ള ക്ലിപ്പ് ഉണ്ടാവും. ക്ലിപ്പ് എടുക്കുക, ഈ ഡോറ് മാറ്റി വെക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യുക, കഴുകിയിട്ട് വൃത്തിയാക്കി. ഇതിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഫിൽറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ രണ്ട് സൈഡും ഓപ്പൺ ആക്കി വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു നെറ്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്ന നെറ്റ്, ഇതിൻ്റെ അകത്താണ് ഈ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ക്യാറ്റപ്പിൽ ഇറ്റർ സാൻഡൊക്കെയാണ് അകത്തുള്ളതെന്നുണ്ടെങ്കിൽ അത് ആ മണലൊക്കെ മാന്തി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിന്ന് പൊടി പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പൊടി വീടിൻ്റെ അകത്ത് തെറിക്കാതെ അതിൻ്റെ ഫ്രഷായിട്ടുള്ള എയർ മാത്രം പുറത്തേക്ക് വന്നിട്ട് ബാക്കി പൊടിയൊക്കെ ഈ ഫിൽറ്ററിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കമ്പനി ഈ രീതിയിൽ കൊടുത്തില്ല. ഇത് അത്ര നിർബന്ധം ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം മുകളിലോട്ട് അങ്ങനെ ഒരു പൊടി വരുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്തായാലും ഇത് വാങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടെയാണ് ഫിറ്റ് ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഒരു പൂച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇതിൽ മെയിനായിട്ട് ക്യാറ്റിൻ്റെ ഫുഡ് ഇല്ല, പിന്നെ അതേപോലെ തന്നെ ലിറ്റർ സാൻഡ് ഇല്ല. ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. മിയോ ഉണ്ട്, റോയൽ കാനിൻ ഉണ്ട്, വിസ്കസ് ഉണ്ട്, എൻഎൻഡി ഉണ്ട്, മാറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനും നിങ്ങളെ ക്യാറ്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഫുഡ് ക്യാറ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഷാംപൂസ്, ഇതൊക്കെ നോർമലായിട്ട് ബേസിക്കായിട്ട് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളാണ്. അതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ക്യാറ്റിന് ബേസിക്കായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ തൊട്ടടുത്ത ദിവസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ച് തരാം. പിന്നെ ഇതിൽ കുറവുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാറ്റിൻ്റെ ഫുഡ് ഉണ്ട്. പിന്നെ അതേപോലെ കഴുത്തിലിടാൻ വേണ്ടിയിട്ടുള്ള ലീഷ്. ഇപ്പോൾ നമ്മൾ ക്യാറ്റിനെ കൊണ്ടൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു വാക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ക്യാറ്റിൻ്റെ കഴുത്തിൽ ക്യാറ്റ് പെട്ടെന്ന് ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ലീഷ്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു സാധനം ഉണ്ടായിരുന്നു ഓൺലൈനിൽ കണ്ട്. ക്യാറ്റിൻ്റെ കഴുത്ത് ലോക്കായി കിടക്കാതെ ഫുൾ ബോഡിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാറ്റിൻ്റെ ഒരു ഹാർനെസ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് സാധനം സ്റ്റോക്ക് ഔട്ടായി പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ടുള്ള അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തൊരു വീഡിയോ കണ്ട് ഞാൻ വീണ്ടും വരാം.